ഹായ് ദോസ്ത്, നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യോനിയിലേക്ക് ലിംഗം പ്രവേശിക്കുന്നതിന് മുമ്പായി എല്ലാ ആണുങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ദോസ്തോ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. യോനിയിൽ നനവ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ലിംഗം യോനിയിൽ കടത്തുന്നതാണ് ലൈംഗിക ബന്ധത്തിൽ ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം യോനിയിൽ വേദന ഉണ്ടാവുകയും ലൈംഗിക ബന്ധം നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അതിനാൽ ഇത് മനസ്സിൽ വെച്ച് വേണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ. യോനിയിൽ നനവ് ഉണ്ടാകാൻ ഫോർപ്ലേ ആണ് സഹായിക്കുന്നത്. എന്നാൽ നനവ് ഉണ്ടെന്ന് കരുതി ഉടനെ കുത്തിക്കയറ്റുകയല്ല ചെയ്യേണ്ടത്. വദനരീതി ചെയ്യുമ്പോൾ തന്നെ യോനിയുടെ ഘടന നല്ലപോലെ മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഉത്തമം. ലിംഗം എങ്ങനെയാണ്, ഏതുവഴിയാണ് യോനിയിൽ പ്രവേശിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് യോനിയിൽ ആ ഭാഗത്ത് ലിംഗം പതിയെ ഉരസുക. സാവധാനം അതിൽ പ്രവേശിപ്പിക്കാൻ നോക്കുക. അതാണ് ശരിയായ രീതി. സ്ത്രീകളിൽ മാനസികവും ശാരീരികവുമായ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് രതിസലിലം, സ്നേഹദ്രവം അഥവാ മദനജലം എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷിൽ വജൈനൽ ലൂബ്രിക്കേഷൻ എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദനത്തിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. മസ്തിഷ്കത്തിലെ ഉത്തേജനത്തിൻ്റെ ഫലമായി യോനി കലകളിൽ രക്തപ്രവാഹം വർദ്ധിച്ച് അതിൻ്റെ ആഴവും പരപ്പും വർദ്ധിക്കുന്നു. അപ്പോൾ യോനി മുഖത്തിനടുത്തുള്ള ബർത്തോലിൻ ഗ്രന്ഥികൾ, യോനി കലകൾ തുടങ്ങിയവ നനവ് അല്ലെങ്കിൽ വഴുവഴുപ്പുള്ള ഒരു സ്രവം പുറപ്പെടുവിക്കുന്നു. ഇതിനെയാണ് രതിസലിലം അല്ലെങ്കിൽ രതിജലം, സ്നേഹദ്രവം എന്നൊക്കെ വിളിക്കുന്നത്. ആർത്തവ ചക്രവുമായി ഇത് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അണ്ടവിസർജനം അഥവാ ഓവുലേഷൻ്റെ സമയത്ത് ഇത് കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. ലിംഗപ്രവേശനം സുഗമമാക്കുക, സംഭോഗം സുഖകരമാക്കുക, രതിമൂർച്ചയ്ക്ക് സഹായിക്കുക, ബീജത്തിന് സുരക്ഷ കൊടുക്കുക എന്നിവയാണ് ഇതിൻ്റെ ധർമ്മം. ലൂബ്രിക്കേഷൻ്റെ അഭാവത്തിൽ യോനി വരണ്ടും പേശികൾ മുറുകിയുമാണ് സാധാരണ രീതിയിൽ കാണപ്പെടുന്നത്. ഈ അവസ്ഥയിൽ ലൈംഗിക ബന്ധം നടന്നാൽ ഘർഷണം മൂലം ഇരുവർക്കും ലൈംഗിക ബന്ധം വേദനയുള്ളതും വിരസവും പുരുഷന് ലിംഗപ്രവേശനം ബുദ്ധിമുട്ടേറിയതുമാകും. ഇത് സ്ത്രീക്ക് ലൈംഗിക ബന്ധത്തോട് ഭയവും താല്പര്യക്കുറവും ഉണ്ടാക്കുവാനും ചിലപ്പോൾ യോനി സങ്കോചത്തിലേക്ക്, അതായത് വജൈനീസ്മസ് എന്ന അവസ്ഥയ്ക്കും ഇടയാക്കുന്നു. ആവശ്യത്തിന് സമയം സംഭോഗപൂർവ്വ രതിലീലകൾക്ക്, അതായത് ഫോർപ്ലേക്ക് ചെലവഴിച്ചെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ലൂബ്രിക്കേഷൻ യോനിയിൽ ഉണ്ടാവുകയുള്ളൂ. രതിസലിലം യോനിയുടെ ആരോഗ്യവും ശരിയായ രക്ത ഓട്ടവും സൂചിപ്പിക്കുന്നുണ്ട്. ത്രൈണ ഹോർമോണായ ഈസ്ട്രജനുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. ബർത്തോലിൻ ഗ്രന്ഥിയിൽ നിന്നാണ് രതിസലിലത്തിൻ്റെ ഉത്പാദനം. പുരുഷന്മാരിലും മദനജലം അഥവാ സ്നേഹദ്രവം ഉണ്ടാകാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ പ്രീ ഇജാക്കുലേറ്ററി ഫ്ലൂയിഡ് അഥവാ പ്രീകം എന്നാണ് പറയുന്നത്. ലിംഗത്തിന് ഉദ്ധാരണം സംഭവിച്ച ശേഷം സ്ഖലനത്തിന് മുന്നോടിയായി ഇത് സ്രവിക്കപ്പെടുന്നു. പുരുഷന്മാരിൽ കൗപ്പേഴ്സ് ഗ്രന്ഥികളാണ് ഇവ ഉത്പാദിപ്പിക്കുന്നത്. ഇത് ശുക്ലമല്ല. നിറമില്ലാത്ത ഈ ദ്രാവകം പലരിലും പല അളവിലാണ് കാണപ്പെടുന്നത്. ലിംഗത്തിലെയും യോനിയിലെയും pH ക്രമീകരിക്കുക, അതുവഴി ബീജത്തിനെ സംരക്ഷിക്കുക, യോനിയിലേക്ക് സുഗമമായി ലിംഗം പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അത്യാവശ്യം വഴുവഴുപ്പ് നൽകുക തുടങ്ങിയവയാണ് ഇതിൻ്റെ ധർമ്മങ്ങൾ. പുരുഷൻ്റെ മൂത്രനാളിയിലെയും സ്ത്രീയുടെ യോനിയിലെയും അമ്ലത കുറയ്ക്കുന്നത് ഈ ലൂബ്രിക്കേഷൻ്റെ പ്രവർത്തനമാണ്. ഇതിൽ കുറഞ്ഞ അളവിൽ ബീജത്തിൻ്റെ സാന്നിധ്യവും ഒരുപക്ഷെ ഉണ്ടാവാം. അതിനാൽ ഇത് ഗർഭധാരണത്തിനും കാരണമാകാറുണ്ട്. ശുക്ലം സ്ഖലിക്കുന്നതിന് തൊട്ടു മുൻപ് ലിംഗം യോനിയിൽ നിന്ന് പിൻവലിച്ചാൽ പോലും മദനജലം കാരണം ചിലപ്പോൾ സ്ത്രീ ഗർഭം ധരിക്കാറുണ്ട്. പിൻവലിക്കൽ രീതി അല്ലെങ്കിൽ വിഡ്രോവൽ മെത്തേഡ് എന്നറിയപ്പെടുന്ന ഗർഭനിരോധന മാർഗം പരാജയപ്പെടാനുള്ള കാരണം ഇതാണെന്ന് വിലയിരുത്തപ്പെടുന്നു. സാധാരണയായി രതിജലത്തിന് പുളിരസമാണുള്ളത്. ഇതിൻ്റെ നിറം അല്പം വെളുപ്പ് കലർന്നത് മുതൽ നിറമില്ലാത്തത് വരെ ആകാറുണ്ട്. അത് സ്ത്രീകളുടെ ആർത്തവ ചക്രത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അണ്ടവിസർജനത്തിനോടനുബന്ധിച്ച് യോനീസ്രവം നേർത്ത് കാണപ്പെടാറുണ്ട്. സ്ത്രീകളിൽ രതിസലിലം അഥവാ ലൂബ്രിക്കേഷൻ്റെ അഭാവത്തെ യോനി വരൾച്ച എന്നാണ് പറയുന്നത്. പ്രായമേറിയ സ്ത്രീകളിൽ യോനി വരൾച്ച ഉണ്ടാകാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരവസ്ഥയാണിത്. തന്മൂലം രതിമൂർച്ച ഇല്ലാതാവുകയും ചെയ്യാറുണ്ട്. യുവതികളിൽ സംഭോഗപൂർവ്വ രതിലീലകളുടെ കുറവ് മൂലമോ പ്രസവത്തിന് ശേഷമുള്ള മുലയൂട്ടുന്ന കാലയളവിലോ യോനിയിലെ അണുബാധ മൂലമോ പ്രമേഹം കൊണ്ടോ ഓവറി നീക്കം ചെയ്താലോ ഒരുപക്ഷെ യോനി വരൾച്ച ഉണ്ടാകാറുണ്ട്. മധ്യവയസ്കരിൽ ആർത്തവ വിരാമത്തിന് ശേഷം, അതായത് മെനോപോസിന് ശേഷം സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ്റെ കുറവ് മൂലം സ്നേഹദ്രവത്തിൻ്റെ ഉത്പാദനം കുറഞ്ഞേക്കാം. വേദനയേറിയ ലൈംഗിക ബന്ധവും താല്പര്യക്കുറവുമാണ് ഇതിൻ്റെ ഫലം. യോനി മുറുകിയിരിക്കുന്നതിനാൽ പുരുഷനും സംഭോഗം ബുദ്ധിമുട്ടാകാം. ഇത്തരം ആളുകൾ ദീർഘനേരം രതിപൂർവ്വ കേളികളിൽ അഥവാ ഫോർപ്ലേയിൽ ഏർപ്പെടുന്നത് സ്വാഭാവികമായി ലൂബ്രിക്കേഷൻ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. സ്ത്രീ രോഗങ്ങൾ, അണുബാധ എന്നിവ ഉള്ളവർ ഒരു ഡോക്ടറെ കണ്ട് അതിന് കൃത്യമായ ചികിത്സ എടുക്കേണ്ടതുണ്ട്. വിഷാദം, നിർബന്ധിച്ചുള്ള ലൈംഗിക ബന്ധം, പങ്കാളിയോടുള്ള താല്പര്യക്കുറവ്, ലൈംഗികതയോടുള്ള വെറുപ്പ്, നിർജ്ജലീകരണം, സ്ട്രെസ്, ഭയം, ശുചിത്വക്കുറവ്, വായുനാറ്റം തുടങ്ങിയവ പോലും സ്ത്രീയുടെ ഉത്തേജനത്തെ അല്ലെങ്കിൽ ലൂബ്രിക്കേഷനെ മോശമായി ബാധിക്കാറുണ്ട്. രതിജലത്തിൻ്റെ അഭാവത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ജനനേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന പോറലുകളിലൂടെ എയ്ഡ്സ് മുതലായ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളും പെട്ടെന്ന് പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സുഖസമ്പൂർണമായ ഒരു ലൈംഗിക ബന്ധത്തിൽ രതിപൂർവ്വ ലീലകളുടെയും ഒപ്പം യോനിയിൽ ഉണ്ടാവുന്ന നനവിൻ്റെയും ആവശ്യകതയെക്കുറിച്ചാണ് മേൽ വിവരിച്ചത്. അപ്പോൾ ഈ സെഷൻ ഇവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ.